കുട്ടികൾ വിടും താഴെ പമ്പരം, എല്ലാം പൊട്ടി വീണു. ഇവിടെ എന്താണ് മത്സരം? അടികൈ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ്, അങ്ങ് കൈയടിക്കാൻ പറയുകയാണോ? ഞാൻ ചൊല്ലുന്ന കവിത നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞങ്ങൾ അങ്ങയെ പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അല്ലേ കൊച്ചളിയ? എന്ത് പറ്റി കന്ന സാർ, എന്താ കാര്യം പറയൂ. ഞാൻ ദരിദ്രരാവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി വാങ്ങിച്ചോണ്ട് വന്നതാ. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഞങ്ങളെ കണ്ട ദരിദ്രവാസികളെ പോലെ തോന്നുന്നുണ്ടോ? എടാ ഇല്ലടാ, 10 കിലോ അരി വാങ്ങിച്ചപ്പോ അതിനോടൊപ്പം എനിക്കൊരു കൂപ്പൺ കിട്ടി. ലക്കി ഡ്രോയിൽ ക്രൂസിന് ടിക്കറ്റ് കിട്ടിയിരിക്കുക, ഫാമിലി ടിക്കറ്റ്. ഇപ്പൊ എന്റെ ഫാമിലി നിങ്ങളാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇവരൊക്കെ എന്റെ മക്കളെ പോലെയും നിങ്ങൾ എന്റെ മുത്തശ്ശിയെ പോലെയും. ഇല്ല, എന്താ ഈ പറയുന്നത്? എന്നെ കണ്ട മുത്തശ്ശിയെ പോലെയാണോ തോന്നിക്കുന്നത്? മാഡം പറയാമെന്ന് തെറ്റിപ്പോയതാണ്. അതെ അതെ, ഭാര്യ എന്ന് പറയാൻ വേണ്ടിയാ വന്നത്. അതേനെ, അല്ലല്ല അങ്ങനെയല്ല. ഈ സിറ്റിയിൽ എനിക്ക് ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുവെങ്കില് അത് നിങ്ങൾ മാത്രമാണ്. അങ്ങ് പറഞ്ഞ ശരി തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ക്രൂസിൽ വരണമെന്നല്ലേ? അതെ. പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വേഗം പോകൂ, ഞങ്ങൾ തയ്യാറാവാൻ അനുവദിക്കൂ. രാജ്യങ്ങൾ ഭരിക്കും നല്ല നല്ല കിങ്സ്. എന്നോട് നിങ്ങൾ ക്ഷമിച്ചതിന് ഒരുപാട് താങ്ക്സ്. അടികൈ. വരൂ കുട്ടികളെ, ഉടൻ തയ്യാറായിക്കോളൂ. രണ്ട് കയ്യിലുമുണ്ട് വിരൽ മൊത്തം 10. ഞാൻ എടുക്കുകയായിരുന്നു സൺബാത്ത്, പക്ഷെ നിങ്ങൾ എന്നെ കുളിപ്പിച്ചു. അടികൈ. സൂക്ഷിച്ചു കളിക്കൂ കുട്ടികളെ. പുതിയ ബോൾ. ഹണി, ഓ ഗോഡ്, പൈറേറ്റ്സിന്റെ അറ്റാക്ക് ആണത്. ഡോണ്ട് വറി, ഈ കാര്യം പോപ്പറ്റിനോട് പറഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്യരുതെന്ന് അവൻ പാരറ്റ്സിനോട് പറയും. എടോ പാരറ്റ്സ് അല്ല, പൈറേറ്റ്സ്, കടൽ കൊള്ളക്കാരാ. നിങ്ങൾ ഉടൻ തന്നെ മുറിയിലേക്ക് പോയിക്കോളൂ. അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തേക്കൂ. അവരെ നേരിടാനായിട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ധൈര്യോടെ മുന്നിലേക്ക് വാ. അറ്റാക്ക്! പോയി അവനെ എടുത്തടിക്കട. വേണ്ട വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്, വേണ്ട. മുഞ്ഞ, ആ പറഞ്ഞോളൂ മുഞ്ഞ. നമ്മളെന്താ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ചെയ്യാനാണോ ഈ കപ്പലിലേക്ക് വന്നത്? തീർച്ചയായും അല്ല, എല്ലാം കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. എന്നാ വേഗം വേഗം എല്ലാം കൊള്ളയടിക്ക. എടാ കുഞ്ഞ, പാസഞ്ചേഴ്സ് എല്ലാം എങ്ങോട്ടാടാ പോയത്?
നോക്കിയിരുന്ന പൂച്ച മീനും കൊണ്ടുപോയി, രക്ഷപ്പെട്ടു. അവരിവിടുന്ന് പോയി അടികൈ. വേണ്ട, honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, the crazy chase. Brand new game. Download now only on Google Play Store. പറയുന്ന കേക്ക് വാതിൽ തുറന്നില്ലെങ്കിൽ തല്ലി പൊളിക്കും ഞാൻ. ഇല്ല, ഇത് സ്റ്റീലിന്റെ കഥകാണ്, അതിന് കഴിയില്ല. എടാ മര്യാദയ്ക്ക് തുറക്ക, എന്നിട്ട് വന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാ. ഞങ്ങൾ ഇതൊന്ന് കൊള്ളയടിച്ചോട്ടെ. വീട്ടിൽ പോയ ഒരുപാട് പടിയുള്ളതാണ്. ഈ കാശ് കൊണ്ടാ വീട്ടില് പച്ചേരി വാങ്ങണ്ടേ? അത് മനസ്സിലാക്ക. ഇതില്ലെങ്കിൽ വീട് തന്നെ പട്ടിണിയിലാകും. ഞങ്ങൾ കുറച്ചേ കൊള്ളയടിക്കൂ. എന്തുവാടെ മനസ്സാക്ഷിയില്ലേ? തുറക്ക, വാശി പിടിക്കാതെ തുറക്കണല്ലേ സാറേ. കുഞ്ഞ, നമ്മള് കൊള്ളക്കാരാണ്, ഭിക്ഷക്കാരല്ല. ഇവരെത്ര നേരം അകത്തിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ തുറക്കില്ല അല്ലേ? എങ്കിൽ ഞങ്ങൾ ഇത് വെളിയിൽ നിന്ന് പൂട്ടാൻ പോവുകയാണ്. എത്ര നേരം നിങ്ങളൊന്ന് കഴിക്കാതെ അകത്തിരിക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കൊച്ചളിയ, അവൻ എന്നെക്കാളും വലിയ കഴുതയാണ്. നമ്മള് റെസ്റ്റോറന്റിലെ ഉള്ളത്, ഇവിടെ കഴിക്കാനാണെങ്കിൽ ഒരു പ്രയാസമില്ല. ഇത് റെസ്റ്റോറന്റ് മാത്രമാണ്, എന്നാൽ ഇതിന്റെ കിച്ചൺ അപ്പുറത്താ ഉള്ളത്. എന്തെങ്കിലും ചെയ്താൽ മതിയാകൂ, വിശക്കുന്നു. എന്താണ് ചെയ്യുക? ഒരു വശം ചെകുത്താൻ, മറുവശം പിശാച്. നമുക്ക് എന്തായാലും ഇവരെ നേരിടണം. നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചു? അവർ എത്ര പേരുണ്ടെന്ന് കണ്ടതല്ലേ? കൂടാതെ അപകടകാരികളുമാണ്. കഥക്ക് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ്, നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് ചെല്ലുക? ഈ ഹോളിലൂടെ ആരൊക്കെ പുറത്തുണ്ടെന്ന് നോക്ക്. സോറി സോറി. അല്ല, എത്ര ദിവസം കഴിഞ്ഞാ ഇങ്ങനെ ഒരു ആഹാരം കഴിക്കുന്നതാ? വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് കഴിച്ച് നാക്കിലെ സ്വാദ് തന്നെ പോയി. സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാടാ വീട്ടിലെ കാര്യം പറയുന്നത്? ഞാൻ എന്തെന്ന് പറയാനാ, സന്തോഷം സഹിക്കാൻ പറ്റാതായി. കറക്റ്റ് ടൈമാണ്, എല്ലാവരും ആഹാരം കഴിക്കുന്ന ധൃതിയിലാ. അവരിതേ പുറത്തു വന്നടാ. കോഴിയിടും ദിവസവും മുട്ട ഒന്ന്. ശരിക്കും നിങ്ങൾ കണ്ടു എന്റെ പവർ എന്താണെന്ന്. അടികൈ. വേണോ? എങ്ങനെയാ ഉണ്ടാക്ക? അതിങ് താന്നേ. ശരിയാണല്ലോ. വല്ലാതെ വെള്ളം ദാഹിക്കുന്നു. എനിക്ക് വെള്ളം കുടിക്കാം. എന്നാൽ പൈപ്പ് അങ്ങയുടെ പക്കലാണ്.
എന്നാ കുടിച്ചോ. കല്യാണത്തിന് കൊടുക്കും പൂച്ചണ്ട്, ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് അടികൈ. ക്രിസ്മസിൽ കിട്ടും നല്ല പ്ലം കേക്ക്. ഈ രാക്ഷസന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക അടികൈ. എന്റെ അടുത്തൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്ക് പോണം, എന്നെ പോകാൻ അനുവദിക്ക. കൊള്ളാം കുട്ടികളെ, ഇന്ന് നിങ്ങൾ കാരണമാണ് ഞങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൂടാതെ അവരെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത്, ഈ പാരറ്റ്സ് ഒക്കെ എവിടെയാ? ഞാൻ പോപ്പട്ടിനെ അല്ലാതെ ഒരു പാരറ്റ്സിനെയും കണ്ടിട്ടില്ല.